വെള്ളത്തുപ്പൽ മേഖലയിൽ ലക്ഷങ്ങൾ മുടക്കി നിർമ്മിച്ച കെഎസ്ഇബിയുടെ കോട്ടേഴ്സ് കെട്ടിടങ്ങൾ കാട് കയറി നശിക്കുകയാണ്. കെട്ടിടത്തിലെ വിലപിടിപ്പുള്ള തടി ഉരുപ്പടികൾ പലതും മോഷ്ടാക്കൾ അപഹരിച്ചു കഴിഞ്ഞു. അനാഥമായി കിടക്കുന്ന കെട്ടിടങ്ങളുടെ അറ്റകുറ്റപ്പണികൾ പൂർത്തീകരിച്ച കോട്ടേഴ്സുകൾ സംരക്ഷിക്കുകയോ വിനോദസഞ്ചാര സാധ്യത മുൻനിർത്തി കോട്ടേഴ്സുകൾ പ്രയോജനപ്പെടുത്തുകയോ വേണമെന്ന ആവശ്യമാണ് ഉയർന്നത്. വെള്ളത്തുപ്പൽ മേഖലയിൽ ഉപയോഗശൂന്യമായി കിടക്കുന്ന കെഎസ്ഇബിയുടെ നിരവധിയായ കോട്ടേഴ്സ് കെട്ടിടങ്ങളുണ്ട്. ഒട്ടുമിക്ക കെട്ടിടങ്ങളും കാട് കയറി നശിച്ചു കിടക്കുന്നു. കെട്ടിടങ്ങളിൽ ചിലത് സാമൂഹ്യ വിരുദ്ധർ താവളമാക്കിയിട്ടുണ്ട്. ശേഷിക്കുന്നവയ്ക്കുള്ളിൽ വവ്വാലുകളും ഇഴജന്തുക്കളും കൂടുകൂട്ടി സ്വൈര വിഹാരം നടത്തുന്നു. കാട് കയറി മൂടി കെട്ടിടങ്ങൾ നശിക്കുന്നതിലൂടെ സർക്കാർ ഖജനാവിന് സംഭവിക്കുന്നത് വലിയ നഷ്ടമാണ്. അനാഥമായി കിടക്കുന്ന കെട്ടിടങ്ങളുടെ അറ്റകുറ്റപ്പണികൾ പൂർത്തീകരിച്ച് കോട്ടേഴ്സുകൾ സംരക്ഷിക്കുകയോ വിനോദസഞ്ചാര സാധ്യത മുൻനിർത്തി കോട്ടേഴ്സുകൾ പ്രയോജനപ്പെടുത്തുകയോ വേണമെന്ന ആവശ്യം പ്രദേശവാസികൾ പിന്നെയും പിന്നെയും ആവർത്തിക്കുന്നുണ്ട്. ഏക്കർ കണക്കിന് സ്ഥലവും അനുബന്ധ കെട്ടിടങ്ങളും നശിപ്പിച്ച് കളഞ്ഞതിന് ഉത്തരവാദി ആരായാലും അവർക്കെതിരെ നടപടി സ്വീകരിക്കണം. നമ്മുടെ നാട്ടില് അനവധിയായ വികസന പ്രവർത്തനങ്ങൾ നടത്തുവാൻ അനവധിയായ കാഴ്ചകൾ ഒരുക്കുവാൻ പ്രകൃതി കനിഞ്ഞ് അരുളിയ സ്ഥലമാണ് ഇങ്ങനെ നശിച്ചു പോകുന്നത്. പല കെട്ടിടങ്ങളിൽ നിന്നും വിലപിടിപ്പുള്ള തടി ഉരുപ്പടികൾ പലതും മോഷ്ടാക്കൾ അപഹരിച്ചു കഴിഞ്ഞതായി വാദമുയരുന്നു. മേൽക്കൂര ദ്രവിച്ച് നിലംപൊത്താവുന്ന അവസ്ഥയിൽ സ്ഥിതി ചെയ്യുന്ന കെട്ടിടങ്ങളുമുണ്ട്. കോട്ടേഴ്സുകൾ നവീകരിക്കുകയും വിനോദസഞ്ചാരികൾക്ക് പ്രയോജനപ്രദമാകും വിധം തുറന്നു നൽകുകയും ചെയ്താൽ കെട്ടിടങ്ങളുടെ ജീർണാവസ്ഥ പരിഹരിക്കാമെന്നതിനൊപ്പം കെഎസ്ഇബിക്ക് അധിക വരുമാനവും നൽകും. കെട്ടിടങ്ങളുടെ തകർച്ച പൂർണ്ണമാക്കാതെ വിഷയത്തിൽ തുടർ ഇടപെടലുണ്ടാകണമെന്നാണ് ആവശ്യം. ന്യൂസ് ബ്യൂറോ അടിമാലി.